കുറെ സാധനം നമ്മൾ എടുക്കും. ഇനി ഓല പാർട്ടി കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെയും പ്രശ്നമില്ല. ഇനി ഓല റിസ്ക് ഇല്ല. വണ്ടിയോട് ഓടുന്ന ഒരു അനുഭവം ഗൾഫിലുള്ള ആൾക്കാർ, ഇതിപ്പോൾ ആ വണ്ടി ഗൾഫിലുള്ള ആളാണ്, കെൽട്ടൺ ബി. ഒരു പ്രശ്നം ഇവരൊന്നും അറിയണ്ട, നമ്മൾ ഫുള്ള് ചെയ്ത് കൊടുക്കും സാധനങ്ങൾ കൊണ്ട്. ആ അപ്പോൾ റിന്യൂവൽ നമ്മൾ എടുത്ത് കൊടുത്താണ് വണ്ടി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ടു സ്ട്രോക്ക് ബൈക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. കാരണം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏകദേശം 6 ടു സ്ട്രോക്ക് ബൈക്കുകൾ റീസ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൻ്റെ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോയുടെ ഫസ്റ്റ് വീഡിയോയും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ മലപ്പുറം കീഷേരി ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിലാണ് ഏകദേശം 5-6 ബൈക്കുകൾ റീസ്റ്റോറേഷൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മലപ്പുറത്തുള്ള ആളുകൾക്ക് ടു സ്ട്രോക്ക് ബൈക്കുകൾ പണിയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. പെൻഡിങ് അല്ല, കുറച്ച് വർക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കാർബേറ്റർ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. കാരണം നമ്മുടെ ഞാനിതുവരെ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ RX100 ഇന്ത്യൻ മെയ്ഡ് കാർബേറ്റർ ആയിരുന്നു. അത് മാറ്റണം, ജപ്പാൻ കാർബേറ്ററിലേക്ക് മാറ്റണം. കാരണമൊന്നുമല്ല, അതിൻ്റെ ജെറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ച് കമ്മിയായി വരുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് മാറ്റണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബൈക്കിൽ കുറച്ച് വർക്കുകൾ, അതായത് ബാക്കിയുള്ള വർക്കുകൾ എന്ന് പറയുമ്പോൾ ഷീൽഡിൻ്റെ ബെൻഡ് വന്നിട്ടുണ്ട്. ഷീൽഡിന് പഴയ ഷീൽഡായതുകൊണ്ട് തന്നെ അതിൻ്റെ ബെൻഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതുപോലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ ബൈക്കിലും ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ബ്രേക്കിൻ്റെ ലിവറിന് ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ നമ്മുടെ ബൈക്കിലും എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ള ഒരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിലാണ്, കോട്ടക്കൽ ബൈപ്പാസിലാണുള്ളത്. ഈ ഒരു ഭാഗങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ടു സ്ട്രോക്ക് ബൈക്ക് കംപ്ലീറ്റ് എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളൊരു ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാനായിട്ട് പോകുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ലൊക്കേഷനിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം നമ്മുടെ ലൊക്കേഷനിൽ എത്തിച്ചേരാനായിട്ടുണ്ട്. ഈ ഭാഗത്ത് എവിടെയാണ് വർക്ക്ഷോപ്പ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. RX തന്നെ ടു സ്ട്രോക്ക് ബൈക്കിൽ തന്നെ ഏകദേശം 6-8 ബൈക്കുകൾ കാണാം നിങ്ങൾക്കിവിടെ. ഓക്കെ, നമുക്ക് വണ്ടി കയറ്റി പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അവിടെ ഹൗസ്ഫുള്ളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ പാർക്ക് ചെയ്ത്. അവിടെ സ്പേസ് ഖാലിയായാൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് കയറ്റിയിടാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏറ്റവും വലിയൊരു പണി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ പ്രോഗ്രാമിന് പോയ ടൈമിൽ നമുക്ക് കിട്ടിയ പണിയാണിത്. ഇവിടെ
ഹീറ്റായിട്ട് പൊളിച്ചിട്ടുണ്ട്, പെയിൻ്റ് ഇളകി പോകുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റീപെയിൻ്റ് ചെയ്യണം. അതുപോലെ തന്നെ കാർബറേറ്റർ മാറ്റണം, ഷീൽഡ് ബെൻഡ് നിർത്തണം. അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളാണ് ഇന്ന് ചെയ്യാനായിട്ട് വന്നത്. പിന്നെ ഇത് ലോക്കലായിരുന്നു എന്നുള്ള സത്യം ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. കംപ്ലീറ്റ് തുരുമ്പാട്ടോ, ഈ ഭാഗത്ത് മാത്രം കംപ്ലീറ്റ് തുരുമ്പ് വരിട്ടുണ്ട്. ഇതൊരു സിൽവർ, ഇത് അടിക്കുമ്പോൾ ഇതും സിൽവർ കളറാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എനിക്ക് അവിടുത്തെ ഗ്യാരേജിലെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത്. നമുക്ക് കാണാം, 1, 2, 3, 4, 5, 6, 7, 8 ആ ഭാഗത്തൊക്കെ ബൈക്കുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് റീസ്റ്റോറേഷൻ വർക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ബൈക്കുകളാണ് നമ്മുടെ ബൈക്ക് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബറേറ്റർ ചേഞ്ച് ചെയ്യണം, പിന്നെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് അതും കൂടെ നോക്കണം. എന്നിട്ട് ചെറിയ ചെറിയ നമ്മൾ ആർഡർ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ വന്നിട്ടുള്ള ബൈക്കുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ എൽജി ഇരിക്കുന്നുണ്ട്, ഇതും റീസ്റ്റോറേഷന് വന്നതാണ്. ഇവിടെ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബൈക്കുണ്ട്. അതുപോലെ തന്നെ വെസ്പ ഇരിക്കുന്നുണ്ട്, YBX ഇട്ടോ, യമഹയുടെ YBX. ഇത് ഫുൾ കംപ്ലീറ്റ് റീസ്റ്റോറേഷന് വന്നിട്ടുള്ള ഒരു ബൈക്കാണ്. കരീഷ്മ ഹോണ്ടയുടെ കരീഷ്മയാണ് ഇരിക്കുന്നത്. ഹീറോ ഹോണ്ട കരീഷ്മ അല്ലേ? ഓക്കെ, ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതും പിന്നെ അതായിക്കാൻ വന്ന് അവിടെ ഒരു 100 ഉണ്ട്. ഈ രണ്ട് ബൈക്കാണ് നമ്മൾ കംപ്ലീറ്റ് എഞ്ചിന് കാര്യങ്ങളൊക്കെ സ്പെക്ക് കംപ്ലീറ്റ് അയക്കാനായിട്ട് വന്നത്. ഒരു 100 ഇരിക്കുന്നുണ്ട്, അതും കൂടെ നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബൈക്ക് അയക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. പരിപാടികൾ ഇപ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള കസ്റ്റമേഴ്സ് വരുന്നുണ്ട്? ഇപ്പം റീസ്റ്റോറേഷനായിട്ട് നമ്മളിപ്പോൾ ചെയ്തു പോയത് അടുത്ത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ചെയ്തു പോരുണ്ട്, തമിഴ്നാട്ടിലേക്ക്. അതേപോലെ മൈസൂർക്ക് വേണ്ടി ഇപ്പോൾ ചെയ്തു പോയിരുന്നു, മൈസൂർക്ക്. തൃശ്ശൂർ ചെയ്തേക്കണ്, തിരുവനന്തപുരത്തേക്ക് ചെയ്തേക്കണ്. പിന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ അതിനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ചെറിയ വർക്കിനല്ല, ഒരു ഇൻസ്റ്റാഗ്രാം കോൺടാക്ട് ചെയ്യാനാണോ അതോ? നമ്മൾ ഫസ്റ്റ് ഒരു വണ്ടി വർക്ക് എടുത്തിരുന്നു, അതിന് കുറച്ച് റീച്ചൊക്കെ യൂട്യൂബിൽ തന്നെ കയറിയിട്ട് അതിൻ്റെ കെയർ ഓഫിൽ ഒരുപാട് വണ്ടികൾ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് ശേഷമാണ് കൂടുതൽ കോൺടാക്ട് ഒക്കെ വന്നത്. അതെ, റിസർവേഷൻ അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുത്തിരുന്നു. ഓക്കെ ഓക്കെ, അത് ഈ കെയർ ഓഫ് മാത്രമാണോ അതോ എല്ലാ വണ്ടിയുണ്ട്? ഫോർസ്ട്രോക്ക് വണ്ടികൾ ഇപ്പോൾ അവിടെ കരിഷ്മുണ്ട്. ഓക്കെ, ഫോർസ്ട്രോക്ക് ആണെങ്കിലും ടൂസ്ട്രോക്ക് ആണെങ്കിലും കംപ്ലീറ്റ് വർക്ക് എടുക്കും കേട്ടോ. ഓക്കെ, ഈ ഭാഗത്തുള്ള വണ്ടികളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെ കംപ്ലീറ്റ് ഇത് എഞ്ചിൻ വർക്കിനുള്ള വണ്ടിയാണോ? ആ, എഞ്ചിൻ വർക്കാണ്. ഇതിലെ എഞ്ചിൻ വർക്കിന് വേണ്ടിയിട്ട് വിശേഷമാണ്. ഇവിടെ ഒരു കരീഷ്മ ഇരിക്കുന്നുണ്ട്, ഇതും റീസ്റ്റോറേഷനാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു കോൾഡ് സ്റ്റാർട്ട് ചെയ്യാം, കാരണം ഇത് ഏകദേശം ഒരു 10 വർഷം ഉപയോഗിക്കാതിരുന്ന വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, അപ്പം സിംഗിൾ ഓണർ അടുത്ത വണ്ടിയായിരുന്നു, പക്ഷേ പേര് മാറിയിട്ടില്ല. പേര് മാറിയിട്ടില്ല, ഏകദേശം ഒരു
ഈ ഉൾഭാഗമൊക്കെ വാഷ് ചെയ്ത് ചളിയൊക്കെ പോകണമെങ്കിൽ ഒരു മാസമാണ്. നമ്മൾ 10 ദിവസമൊക്കെ പെയിൻറ്റിങ്ങിന് വരും. പെയിൻറ്റിങ് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ചെയ്യുന്നുണ്ട്. ഇതിമത്തെ പെയിൻറ്റുകളൊക്കെ മൊത്തം ഇതൊക്കെ തുരുമ്പുള്ളതുകൊണ്ട് മൊത്തം ചുരണ്ടി ഇതിമ്മ ഫുള്ള് റിമൂവ് ചെയ്തിട്ട് അടുത്ത് പെയിൻ്റ് അടിക്കുക ചെയ്യുക. പ്രൈമർ അടിച്ചതിന് ശേഷം അപ്പോൾ അത്യാവശ്യം പെയിൻറ്റിങ്ങിന് ഒരു 10 ദിവസമൊക്കെ ടൈം വരും. പിന്നെ അതിൻ്റെ സ്പെയറുകൾ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കും എന്തൊക്കെ സാധനങ്ങൾ വേണ്ടി എന്നുള്ളത്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ സാധനം കോഴിക്കോട് പോയിട്ട് വാങ്ങും. ചിലപ്പോൾ ചില പാർട്ടി പോലെ തന്നെ വാങ്ങി കൊണ്ടു തരിക. നമ്മൾ റിസ്ക് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങി കൊടുക്കുന്നത് ഏകദേശം ഒരു മാസം ഒരു മാസം കൊണ്ട് നമ്മൾ വണ്ടി 30 ദിവസം കൊണ്ട് നമ്മൾ വണ്ടി ഒരു മാസത്തിനുള്ളിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന വണ്ടികളുണ്ടാവും. പെയിൻറ്റിങ്ങും തിരക്കില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു 10-15 വണ്ടികൾ നമുക്ക് റിസ്റ്റോറേഷൻ ഉണ്ട്. അപ്പോൾ ഒരു മാസം ടൈമിലാണ് ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് റിസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. 135 വലത് 135 നമ്മളൊരു ഫ്രണ്ടിന് വണ്ടി കൂടി കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് വർക്ക് നടക്കട്ടെ. കട്ടെടുത്ത് മാറ്റി പിസ്റ്റൺ നോക്കിംഗ് ഉണ്ടോ ഈ വണ്ടി? ആ പിസ്റ്റൺ ചെറിയ പ്ലേ ഉണ്ട്. അയച്ചപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ പിസ്റ്റൺ വരുന്നത്. ക്രാങ്ക് ഇതിനുള്ളിലായിട്ടാണ് വരിക. നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇവിടെ പിസ്റ്റൺ പിടിച്ചു വയ്ക്കുന്നത്. ആ ഇവിടെ അതേപോലെ ഇവിടെയും ചെറിയ സ്ക്രാച്ച് ഉണ്ട്. സ്ക്രാച്ച് ഇപ്പോൾ ആ സിലിണ്ടറിൽ കറക്റ്റുള്ളതായിട്ടാണ് ഇവിടെ പിടിച്ചത്. ഓക്കെ, അപ്പോൾ പിസ്റ്റൺ കംപ്ലീറ്റ് മാറ്റേണ്ടി വരില്ല. വലിയ പിസ്റ്റൺ ഈ സൈഡ് കുഴപ്പമൊന്നുമില്ല. ഏകദേശം എത്ര കോസ്റ്റ് വരും പിസ്റ്റൺ? പിസ്റ്റൺ മാറാൻ ഏകദേശം 2500 സംതിങ് ആണ് നമ്മുടെ ലേബർ ചാർജ് അടക്കം വരുന്നത്. ഇനി ക്വാളിറ്റി കൂടിയ പിസ്റ്റൺ ഇടുമ്പോൾ 4 രൂപ ആ ലെവലിലൊക്കെ വരും. ഓരോ മെഷർമെൻറ്റ് ഉണ്ടാവുമല്ലോ. ഓരോ സൈസിന് ഓവർ സൈസിനാണെങ്കിൽ ഇപ്പോൾ 100 കഴിഞ്ഞാൽ 200 വരെ 135 നമുക്ക് പിസ്റ്റൺ വരുന്നുണ്ട്. ടോപ്പ് റോ എന്ന കമ്പനി വരുന്നുണ്ട്. ഒരു ഐ പി എൽ പറഞ്ഞ വേറൊരു കമ്പനി വരുന്നുണ്ട്. ടോപ്പ് റോ ഒക്കെ ഒരു പിസ്റ്റൺ തന്നെ 2 രൂപ സംതിങ് വില ഉണ്ട്. നല്ല പിസ്റ്റൺ ഓവർ സൈസിന്. അപ്പോൾ ഇത് ഈ 1 mm വരെ നമുക്ക് സ്റ്റാൻഡേർഡ് ഇതിൽ വരിക. ഈ സിലിണ്ടറിൽ ചെയ്യുന്ന സ്ഥലം റേറ്റ് കുറഞ്ഞ് വരുന്നതാണ്. 2 രൂപ അളവിൽ വരുന്നത്. അതിൻ്റെ മുകളിലേക്ക് വരുന്ന പിസ്റ്റൺ വില കൂടും. ഓക്കെ, പിസ്റ്റൺ അയച്ചെടുക്കാം. നീഡിൽ ബെയറിംഗ് ഉണ്ടാവും. നല്ലൊരു വീൽ ബെയറിംഗ് വരുന്നുണ്ട് അല്ലേ? നീഡിൽ ബെയറിംഗ്, നീഡിൽ ബെയറിംഗ് നമ്മൾ അയക്കുന്ന അതിലൊക്കെ പൊതുവേ മാറ്റി കൊടുക്കുക ചെയ്യുക. ഇത് മാറ്റി കൊടുക്കണം. പിസ്റ്റൺ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല. തട്ടി നോക്കിയാൽ നമുക്ക് തന്നെ ഒരു കയ്യിലൊരു ചെറിയൊരു വൈബ്രേഷൻ വരും. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ക്രാങ്കിന്. ഓക്കെ, ക്രാങ്ക് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് മൊത്തത്തിലല്ല മാറുക, ഈ ഒരു കൺട്രാഡാണ് മാറുക. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ബെയറിംഗ്. ഇത് ഈറ്റായിട്ട് നിൽക്കുക ചെയ്യുക. ഈറ്റായിട്ട് സിലിണ്ടറുമായിട്ട് ജാമായി നിൽക്കും. ഇത് ഈറ്റായി കഴിഞ്ഞാൽ വികസിക്കും. ഓക്കെ, ആ ചൂട് ഓവർ കഴിഞ്ഞാൽ ഇത് പിഷ്ണമായിട്ട് പിടിക്കുക ചെയ്യുക. ഓയിലില്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ അതുപോലെ നമ്മൾ ക്രാങ്കിലെ ഇതിൽ കറക്റ്റ് എഞ്ചിൻ ഓയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇനി ബെയറിംഗ് പോകും, ഈ കൺട്രാഡ് പോകും. ഇതിനുള്ളിൽ 2 സൈഡ് ബെയറിംഗ് വരുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു ഓയിൽസ് കാണുന്നുണ്ടോ നമുക്ക് നമ്മളിവിടെ? ഇതാണ് സൈഡ് ബെയറിംഗിനുള്ള ഓയിൽ പാസേജിനുള്ള ഓയിൽ.
ഓക്കെ ഈ ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ ആ ബെയറിംഗിലേക്ക് ഓയിലെത്തില്ല അപ്പോൾ ആ ബെയറിംഗ് നമ്മളല്ലോ അതേപോലെ സൈഡിൽ ഉണ്ടാവും ആ ബെയറിംഗ് അയക്കുന്ന സമയത്ത് കംപ്ലീറ്റ് റിസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഉള്ളിടത്തോളം കമ്പനിയുള്ള ഫുള്ള് ക്ലിയർ ആക്കിയിട്ടാണ് ചെയ്യുക പലർക്കും ഉള്ളൊരു സംശയമാണ് എത്ര ഓയിൽ ഒഴിക്കണം എന്നുള്ളത് സാധാരണ ഒരു ലിറ്ററിന് 40 ml നമ്മൾ ഫോർസ്ട്രോക്ക് വണ്ടിയാണെങ്കിൽ ഈ പിസ്റ്റണും ഈ ക്രാങ്ക് ഇതൊക്കെ വരുന്നത് സാധാരണ എഞ്ചിൻ ഒഴിക്കുന്ന ഓയിലായിരിക്കും ഇതിൽ ആകെ ഈ ക്ലച്ച് ബെല്ലും ഈ ഗിയർ ബോക്സും മാത്രമാണ് ഇതിൽ എഞ്ചിൻ ഒഴിക്കുന്ന ഓയിൽ വരുന്നത് ഇനി നമ്മൾ ടാങ്കിൽ ഒഴിക്കുന്ന ഓയിൽ തന്നെയാണ് വരിക ഇത് വർക്ക് ചെയ്യുന്നതിനുള്ള മൊത്തത്തിൽ നമ്മൾ കാണാതിൽ ആ പെട്രോളിൻ്റെ കൂടെ വന്ന ഓയിൽ അയച്ചപ്പോൾ സ്റ്റാർട്ടിംഗ് വണ്ടിയാണ് നമുക്ക് എൻജിൻ ഇറക്കുന്ന പരിപാടിയാണ് എൻജിൻ ഇറക്കാനായിട്ടുള്ള ഭാഗത്തുള്ള മാഗ്നറ്റ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇരിക്കുന്നുണ്ട് ക്ലച്ച് ഹൗസിങ് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള ക്ലച്ച് ഭാഗത്തുള്ള കവർ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഭാഗത്തിരിക്കുന്നുണ്ട് ഇത്രയും സ്പെയറുകൾ ഈ വയ്ക്കുന്നുണ്ട് കേട്ടോ ആ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വണ്ടിയുടെ സ്പെയർ കാര്യമുണ്ട് ഇത് ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ അയക്കാം ഈ ആ ഫുള്ള് പീസ് ആക്കണം ക്രാങ്ക് അയക്കണമെങ്കിൽ സെൻട്രൽ കേസ് അയക്കണം ഗിയർ ബോക്സ് ഫസ്റ്റ് ഗിയർ ഇതിന് മോട്ടർ സെക്കൻഡ് തേർഡ് ചേഞ്ചർ ആണല്ലേ ആ ഇത് ഫോർത്ത് ഓക്കെ ഉള്ളിലാണ് എൻ്റെ ഗിയർ ബോക്സ് വരിക ഗിയർ ബോക്സ് വരില്ല എല്ലാ വണ്ടിക്കും അത് ഗിയർ ബോക്സ് ഏറ്റവും ഉള്ളിൽ തന്നെ വരിക ചില വണ്ടികൾ ഈ ഫോർസ്ട്രോക്ക് വണ്ടികൾ തന്നെ കിക്കറിൻ്റെ സ്പ്രിംഗ് വരെ ഉള്ളിൽ വരുന്നുണ്ട് മാറ്റിയിട്ടുണ്ട് അയച്ച സമയത്ത് ഈ ക്രാങ്ക് ഷേക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് മനസ്സിലാക്കുക ഇതിന് ചെറിയൊരു പ്ലേ ഉണ്ട് സൗണ്ട് വരാൻ മാത്രമുള്ള പ്ലേ അല്ല പക്ഷേ 1000 km 2000 km ഓടിക്കഴിഞ്ഞാൽ ക്രാങ്ക് ബെയറിംഗ് പോകാൻ സാധ്യതയുണ്ട് നമ്മളത് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് റിസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇത്രയും പണിയെടുത്തിട്ട് ഈ ഒരു വണ്ടി 2000 km ഓടി കഴിഞ്ഞാൽ വീണ്ടും അയക്കേണ്ട ആവശ്യം വരും അതുപോലെ തന്നെ ഒരിക്കലും കാണാത്തൊരു സംഭവമാണിത് ബെയറിംഗ് ഉണ്ടല്ലേ ബെയറിംഗ് ഫുള്ള് പൊട്ടിപ്പോയിട്ടുണ്ട് ഡിസോർഡർ ഒക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട് പിന്നെ സൗണ്ടോ കാര്യങ്ങളോ നമുക്ക് പുറത്ത് കേൾക്കണില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചെറിയൊരു കംപ്ലൈൻറ്റ് ഫോർസ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും ചില വണ്ടികൾ ആർക്സിൻ്റെ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് പിസ്റ്റണിൻ്റെ വോയിസ് ഉള്ളതുകൊണ്ടാണോ അറിയില്ല കേട്ടിട്ടില്ല ചിലപ്പോൾ നമ്മൾ ഹാഫ് ഇഞ്ചും കഴിച്ചിട്ട് പിറ്റ് ചെയ്യും മാക്സിമം മൊത്തത്തിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഇതേപോലെ ഫുൾ അയച്ച് ചെയ്യാൻ നോക്കുക അങ്ങനത്തെ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട് ഫിറ്റ് ചെയ്തതിനു ശേഷം അയക്കാതിരിക്കാനാണ് നമ്മളെ ഒരു സംഭവമാണിത് അപ്പോൾ ഇതിന് ബെയറിംഗ് മാറണം ക്രാങ്ക് മാറണം പിസ്റ്റൺ മാറണം ഈ എൻജിൻ വർക്ക് കംപ്ലീറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ പഠിച്ചിട്ടനുസരിച്ചാണ് ഇപ്പം മിനിമം ചെയ്തിപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച വണ്ടി ഒരു 20 rupees റേഞ്ചിൽ ചെയ്ത വണ്ടിയാണ് പിന്നെ ഇത് ഒരു 40-45-50 rupees റേഞ്ചിൽ പൈസ വിഷയമല്ല എന്നുള്ള ആൾക്കാരാണ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് പല കൊല്ലത്തിലുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ എൻജിൻ വർക്ക് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 7 rupees മൊത്തത്തിൽ ക്രാങ്ക് പിസ്റ്റണ് എല്ലാം കൂടെ ബാരിംഗ് ഒക്കെ പാടെ ഗിയർ കംപ്ലൈൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ക്രാങ്ക് പിസ്റ്റണ് ചെയ്യാനാണെങ്കിൽ 7 rupees ലെവലിലേക്ക് വരുള്ളൂ പിന്നെ സാധനങ്ങൾ ഈ ചിലപ്പോൾ കൺട്രാഡ് സാധനം നമ്മൾ ആരോമ എന്ന് പറഞ്ഞ കമ്പനിയാണ്ടല് ഇത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒറിജിനലൊക്കെ വാങ്ങി വരുന്നവർക്ക് അത്യാവശ്യം എമൗണ്ട് കാര്യങ്ങളൊക്കെ വരും പിസ്റ്റണോ അതേപോലെ തന്നെ ഉഷാ എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ ചെയ്യാൻ കൊണ്ടുവന്നാൽ സ്പെയർ കാര്യങ്ങൾ കുറേ സാധനം കമ്പനി എടുക്കും ഇനി ഓരോ പാർട്ടി കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെയും പ്രശ്നമില്ല ഇനി ഓരോ റിസ്ക് ഇല്ല വണ്ടിയോട് വളർന്നിട്ട് ഇപ്പോൾ ഗൾഫിലുള്ള ആൾക്കാർ ഇതിപ്പോൾ ആ വണ്ടി ഗൾഫിലുള്ള ആളാണ് കെൽട്ടൻ ബി ഒരു പ്രശ്നം ഇവരൊന്നും അറിയണ്ട നമ്മൾ ഫുള്ള് ചെയ്ത് കൊടുക്കും സാധനങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ റിന്യൂവൽ നമ്മൾ എടുത്തു കൊടുത്താണ് വണ്ടി മുമ്പ് ഇവിടെ നിന്നിട്ടില്ല നമ്മൾ തന്നെ പോയി ആർടിഓഫീസ് പോയി പേപ്പർ വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലാണ് കൊണ്ടോട്ടിക്ക് അടുത്ത് കീശ്ശേരി സമ്മതിനാണ് ആളുടെ പേര് അവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി കാര്യങ്ങളൊക്കെ നിങ്ങൾ ടൂ സ്ട്രോക്ക് ബൈക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു ബൈക്ക് നമ്മൾ കംപ്ലീറ്റ് അയച്ചു വെച്ചിട്ടുണ്ട് ഈ പുതിയ സൈലൻസറും കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അല്ലാതെ അങ്ങോട്ട് മാറ്റിയേക്കല്ലോ അല്ലാതെ പീസാക്കി ചെയ്ത് നേരെ പെയിൻറ്റിങ്ങിലൂടെ പെയിൻറ്റിംഗ് ഉണ്ടാക്കിയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാർബറേറ്റർ ചേഞ്ച് ആക്കിയിട്ടുണ്ട് ജപ്പാൻ കാർബറേറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പഴയ കാർബറേറ്റർ അടിക്കുന്നത് കേട്ടോ അതാണ് നമ്മുടെ പഴയ കാർബറേറ്റർ ഇന്ത്യൻ മെയ്ഡാണ് ജപ്പാന് കയറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ ഭാഗങ്ങളൊക്കെ ക്ലിയറാക്കി ഇനി നമുക്ക് ബ്രേക്ക് പാഡിൻ്റെ ബ്രേക്ക് ലിവറിൻ്റെ ഒരു സംഭവം ജാമായി കൊടുക്കുന്നുണ്ട് അതായത് എന്താണെന്നുള്ള സംഭവം നോക്കണം ഇത് പെയിൻ്റ് അടിക്കണം അതുപോലെ കാറ്റ് ഒന്നും കൂടെ ഊരിയിട്ട് പെയിൻ്റ് അടിക്കണം ഷീൽഡ് ഒന്ന് വൃത്തിയാക്കാനുണ്ട് ബെൻഡ് നിർത്തിയിട്ട് നിക്കളയിക്കണം അങ്ങനെ പരിപാടികൾ ഇനി ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ നിങ്ങളോട് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഹാൻഡിൽ പക്കാ ചാത്തനായിരുന്നു ഇത് എന്നെ പറ്റിച്ചതാണ്
ഇപ്പോൾ ഇത് ഇത് മൂരിയിട്ട് ഇത് അടിക്കുമ്പോൾ സിൽവർ അടിക്കണം. ഇത്രയും വർക്കാണ് പെൻഡിങ് ഉള്ളത്. പിന്നെ ഫ്രണ്ടിലെ ടയർ ഒന്നും കൂടെ മാറ്റണം. എനിക്ക് മോട്ടോർ ഇടണം എന്നുണ്ട് കുറച്ചും കൂടെ ഷോ കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നും കൂടെ മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഒരു മോട്ടോടിയുടെ ടയർ ബാക്ക് ടയർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഞാൻ അയച്ചു തരും. ഡെലിവറി ചാർജ് മാത്രം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ മതി. ആർക്കെങ്കിലും മോട്ടോടിയുടെ ബാക്ക് 18 ഇഞ്ച് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെലിവറി ചാർജ് മാത്രം അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരും. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ അയച്ചിട്ടുള്ള അങ്ങനെ കംപ്ലീറ്റും ഹാൻഡിലൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ചേസ് മാത്രം, ചേസും ഫ്രണ്ടിലത്തെ വീലും ഈ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടി കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോഗോ, ഈ ടാഗ് ഇവിടെ വെക്കണം. യമയുടെ ഈ സ്റ്റിക്കർ ഇവിടെ ചെയ്യണം. ഇത് സംഭവം സത്യം പറഞ്ഞാൽ ഇതിൽ ലോക്കലാണ്, ഇതിൻ്റെ ഒറിജിനൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ദിവസം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒറിജിനൽ കിട്ടണം കേട്ടോ. ഇതിപ്പോൾ പ്ലാസ്റ്റിക് ടൈപ്പ് പ്ലാസ്റ്റിക് അല്ലത്, പ്ലാസ്റ്റിക് ആണ്. ഇത് അലുമിനിയത്തിൻ്റെ വരും അല്ലേ? കട്ടിയും കനൊക്കെ ഉള്ള സംഭവം വരും. ഓക്കെ, ഇതിപ്പോൾ ബെൻഡാവുന്നുണ്ട്. ഇങ്ങനെ ബെൻഡാവാത്ത സംഭവം വരും. അതാണ് നമ്മൾ ശരിക്ക് ഗമ്മ് ചെയ്താൽ നിൽക്കുള്ളൂ. ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാനിത് മാറ്റുന്നത്. ഇല്ലാഞ്ഞാലും കുറച്ച് വൃത്തിയോടെ ഉണ്ടാവും വണ്ടി കാണാൻ ഈ ഭാഗത്ത്. ബാക്കി ലോകോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ എത്ര വണ്ടികൾ വരാറുണ്ട് സാധാരണ? സാധാരണ ഇപ്പം നിലവിൽ 15-16 വണ്ടികൾ റിസോർട്ടേഷൻ, 2 വണ്ടികളുടെ പെയിൻറ്റിങ്ങിൽ തന്നോണ്ടിട്ടുണ്ട്. ഇതിനടുത്ത് തന്നെ ഫുൾ റിസോർട്ടേഷനിൽ 10-15 വണ്ടികളൊക്കെ ഉണ്ട്. 10-15 വണ്ടികൾ മെയിൻ്റെ സ്വർക്കിന് ഒരുപാട് വണ്ടികൾ ഡെയിലി, 5-6 വണ്ടികൾ ഡെയിലി വരുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് RX ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. മെയിനായിട്ട് RX തന്നെയാണ് വരാറുള്ളത്. 2-സ്ട്രോക്ക് ആണെങ്കിലും 4-സ്ട്രോക്ക് ആണെങ്കിലും കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ സമതുപോലെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടും കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. 135 ആണ്, 4 സ്പീഡാണ്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഫിനിക്സിൻ്റെ കോക്കപ്പ്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ടാങ്ക് കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. എഞ്ചിനും പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ക്രോം സൈലൻസറാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഞാനിത് ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് കേട്ടോ. 135 ആണ്, 4 സ്പീഡാണ്. ഡിസ്ക് കാര്യങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് പോകാം. ടിക്കറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. 100-ൻ്റെ കാർബേറ്റർ ഉള്ളപ്പോൾ എൻ്റെ ജെറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു. ആ ജെറ്റ് കംപ്ലൈൻ്റ് ഉള്ള ടൈമിൽ, രാവിലെ ഒക്കെ എടുക്കുന്ന ടൈമിൽ, നമ്മൾ വണ്ടി ഹീറ്റായി കഴിഞ്ഞാൽ പ്രശ്നമല്ല, രാവിലെ എടുക്കുന്ന ടൈമിൽ ഒരു 6-7 കിക്ക് അടിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഒരു കാർബേറ്ററിൻ്റെ ഒരു ജെറ്റ് കംപ്ലൈൻ്റ് ആയ വിഷയം കൊണ്ടാണ് അങ്ങനെ വന്നിരുന്നത്. ഒക്കെ ഞാൻ ഈ ഭാഗത്തുള്ള വണ്ടികൾ ഒന്നുകൂടെ എനിക്ക് കാണിച്ചു തരാം. HD ഇത് 5 സ്പീഡ് കൺവേർട്ട് ചെയ്യാൻ വന്നതാണ്. അതുപോലെ തന്നെ റീസ്റ്റോറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണിത്. ഇതിൻ്റെ പെയിൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മെറ്റാലിക് അടിച്ചിട്ടുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കാണുന്നുണ്ടാവും. അത്രയും പെർഫെക്ഷനിലാണ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പെയിൻറ്റിങ് ആയാലും അതുപോലെ തന്നെ കംപ്ലീറ്റ് റീസ്റ്റോറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. HD ഇത് കംപ്ലീറ്റ് റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് വന്നിട്ടൊരു വണ്ടിയാണ്. YBX ഇരിക്കുന്നുണ്ട്, MS200. ഇത് വെസ്പ കേട്ടോ, ചരക്കല്ല, വെസ്പയാണ്. അതുപോലെ തന്നെ ഇതും റീസ്റ്റോറേഷന് വന്നിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മുജിക്കാൻ്റെ വണ്ടിയാണ്. ഇത് 4 സ്പീഡാക്കാൻ വന്നതാണ്. 5 സ്പീഡ് 4 സ്പീഡ് ഗിയർ ബോക്സ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെയൊക്കെ വണ്ടികൾ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ടു സ്ട്രോക്ക് ബൈക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ തീശ്ശേരി വരെ വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ കയറി മെയിനായിട്ട് നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിക്കാനും അതുപോലെ തന്നെ ഈ ഒരു വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതായത് ടു സ്ട്രോക്ക് ബൈക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. കാരണം അത്രയും വണ്ടികൾ റീസ്റ്റോർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം തീശ്ശേരിയാണ് ലൊക്കേഷൻ വരുന്നത്. ലൊക്കേഷന് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സമൽപ്രോൻ്റെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി അപ്പോൾ സൈനിങ് ഓഫ് മുംബൈ മുഹമ്മദ്.